ക്രിസ്തുവിൽ പ്രിയരെ, വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 16 വരെയുള്ള യേശുവിൻ്റെ വിവാഹമോചനം സംബന്ധിച്ച പ്രബോധനവും യേശു ശിശുക്കളെ അനുഗ്രഹിക്കുന്നതുമാണ്. വിവാഹമോചനം ഒരു കുടുംബത്തിൻ്റെ ദുരന്തമാണ്. ദമ്പതികളെയും അവരുടെ കുഞ്ഞുങ്ങളെയും അത് കശക്കിയെറിയുന്നു. വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തുമ്പോൾ ദമ്പതികൾക്ക് പരസ്പരം അടുക്കാനാകാത്ത വിധം അവർ പരമാവധി അകന്നു കഴിഞ്ഞിരിക്കും. യകൽച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അംഗീകരിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും ദമ്പതികൾ വിമുഖത കാട്ടുന്നു. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? പൂർവികരുടെ പാരമ്പര്യങ്ങളോടുള്ള യേശുവിൻ്റെ നിലപാടാണ് പരിസയർ തർക്കവിഷയമാക്കിയിരിക്കുന്നത്. പ്രധാനമായും യേശുവിൻ്റെ കാലത്ത് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2 നിലപാടുകളാണ് നിലനിന്നിരുന്നത്. 1-ാമതായി റബ്ബി ഷമ്മായിയുടെ ശിഷ്യരുടെ അഭിപ്രായത്തിൽ വ്യഭിചാര കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭാര്യയെ ഉപേക്ഷിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടായിരുന്നുള്ളൂ. 2-ാമതായി റബ്ബി ഹില്ലേലിൻ്റെ ശിഷ്യരുടെ അഭിപ്രായത്തിൽ ഭർത്താവിന് അപ്രീതികരമായത് എന്തെങ്കിലും ഭാര്യ ചെയ്താൽ അത് വിവാഹമോചനം നേടാൻ സാധുവായ കാരണമായിരുന്നു. യേശുവിൻ്റെ കാലത്ത് വിവാഹമോചനം നേടാൻ ഇന്നത്തെ പോലെ തന്നെ സങ്കീർണതകളൊന്നും തന്നെ ഇല്ലായിരുന്നു. നിയമാവർത്തന പുസ്തകം 24:1-4 വചനത്തിൻ്റെ വെളിച്ചത്തിൽ വിവാഹമോചനം നിയമാനുസൃതമാണെന്ന് അവർ കരുതിയിരുന്നു. യേശു അവരെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കുന്നു. നിയമാവർത്തന പുസ്തകം 24:1 പറഞ്ഞിരിക്കുന്ന ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റ് കണ്ട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാം എന്ന ഈ കാഴ്ചപ്പാട് ഉൽപ്പത്തി പുസ്തകം 1:27-2:24 തമ്മിൽ ചേർന്നു പോകുന്നതല്ല. ആയതിനാൽ ആദിമ വിശുദ്ധിയിലേക്ക്, ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക് മടങ്ങി വരുവാൻ യേശു ക്ഷണിക്കുന്നു. ഉൽപ്പത്തി 2:24 പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായിത്തീരുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ആയതിനാൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തുവാൻ പാടുള്ളതല്ല. ഇവിടെ യേശുവിൻ്റെ പ്രത്യുത്തരത്തിൽ മോശയുടെ നിയമം നിയമാവർത്തനം 24:1 പറയുന്നതും ഉൽപ്പത്തി 2:24 പറയുന്നതും തമ്മിൽ ഒരുമിച്ച് പോകുന്നില്ല. കാരണം അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം മോശ അവർക്ക് ഇളവ് നൽകിയതാണ്. നിയമാവർത്തനം 24:1 വിവാഹമോചനത്തെ സംബന്ധിച്ച വചനം ഉൽപ്പത്തി 2:24 രേഖപ്പെടുത്തിയിരിക്കുന്ന വചനവും തമ്മിൽ ഒരുമിച്ച് പോകുന്നില്ല. ആദിമ വിശുദ്ധിയിലേക്ക് യേശു അവരെ ക്ഷണിക്കുന്നു. അവർ ഒരിക്കലും രണ്ടല്ല, ഒറ്റ ശരീരമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൻ്റെ അവിഭാജ്യതയെക്കുറിച്ചാണ് യേശു ഇവിടെ വ്യക്തമാക്കുന്നത്. തുടർന്ന് ശിഷ്യന്മാർ മാത്രമായിരിക്കുമ്പോൾ യേശു വ്യക്തമാക്കുന്നു, ഭാര്യ ഉപേക്ഷിച്ച് വേറൊരുവളെ സ്വീകരിക്കുന്ന ഭർത്താവും ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ഭാര്യയും വ്യഭിചാരം ചെയ്യുന്നു. ഭാര്യാഭർത്തൃ ബന്ധം ഇല്ലാതാക്കാനാകില്ലെന്നും വിവാഹമോചനവും പുനർവിവാഹവും ദൈവിക കാഴ്ചപ്പാടിൽ നിരക്കാത്തതാണെന്നും യേശു ഇവിടെ വ്യക്തമാക്കുന്നു. യേശു ജോർദാൻ കടന്ന് പെരയ എന്ന പ്രദേശത്തെത്തിച്ചേർന്നപ്പോഴാണ് പരിസെയർ ഈ ചോദ്യം ചോദിക്കുന്നത്. ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? പെരയ എന്ന പ്രദേശം വിവാഹമോചനം നേടിയ ഹെരോദേസ് അന്തിപ്പാസിൻ്റെ ഭരണാധികാര കേന്ദ്രമാണ്. ഹെരോദേസ് അന്തിപ്പാസിൻ്റെ വിവാഹമോചനത്തെ എതിർത്തതിൻ്റെ പേരിലാണ് സ്നാപക യോഹന്നാന് ജീവൻ നഷ്ടപ്പെട്ടത്. രാജാവിൻ്റെ വിവാഹമോചനത്തെ ഏതെങ്കിലും പ്രവാചകനെതിർത്താൽ രാജകൊട്ടാരം വെറുതെ ഇരിക്കുകയില്ല എന്ന മുന്നറിയിപ്പായിരുന്നു സ്നാപകൻ്റെ ശിരഛേദനം. യേശു വിവാഹമോചനത്തിനെതിരായ യേശുവിൻ്റെ നിലപാട് വ്യക്തമാക്കിയാൽ അത് ഹെരോദേസ് അന്തിപ്പാസിൻ്റെ ശത്രുതയ്ക്ക് കാരണമാവുകയും യേശുവിനെയും സ്നാപക യോഹന്നാനെ പോലെ വധിക്കുകയും ചെയ്യാം. ആയതിനാലാകാം പരിസെയർ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നപ്പോൾ വിവാഹമോചനം സംബന്ധിച്ച ചോദ്യം യേശുവിനോട് ചോദിക്കുന്നത്. യേശു തൻ്റെ പ്രത്യുത്തരത്തിലൂടെ
വിവാഹം ആദ്യം മുതലുള്ള ദൈവീക പദ്ധതിയുടെ ഭാഗമാണെന്നും വിവാഹമോചനം അവരുടെ ഹൃദയകാടിനെ നിമിത്തം മോശ അനുവദിച്ചതാണെന്നും വ്യക്തമാക്കുന്നു. മാനുഷിക നിയമത്തെ ദൈവിക നിയമമായി കാണാൻ പാടില്ല. വിവാഹത്തിൻ്റെ അവിഭാജ്യതയ്ക്ക് പ്രാധാന്യം നൽകണം. ഉൽപ്പത്തി പുസ്തകം 1:27 ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കുകയും 2:24 വിവാഹത്തിലൂടെ സ്ത്രീയും പുരുഷനും ഒരു ശരീരമായി തീരുമെന്ന് വ്യക്തമാക്കുന്നു. ആയതിനാൽ വിവാഹമോചനം ഒരു ശരീരത്തെ രണ്ടായി പിളർക്കുന്നതിന് സമമാണ്. അത് കുടുംബത്തിൻ്റെ അന്ത്യമാണ്. അത് ദമ്പതികളെയും കുഞ്ഞുങ്ങളെയും കശക്കിയെറിയുന്നതുമാണ്. സമൂഹത്തിൻ്റെ സുസ്ഥിതിക്കും കെട്ടുറപ്പിനും നാശമുണ്ടാക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയകാഠിന്യം നിമിത്തമാണ് തിന്മകൾ പെരുകുന്നത്. നമ്മുടെ ഹൃദയകാഠിന്യമല്ല നന്മ തിന്മകളുടെ അളവുകോൽ, മറിച്ച് ദൈവഹിതമാണ്, ദൈവിക പദ്ധതിയാണ് നന്മ തിന്മകളുടെ അളവുകോലായി മാറേണ്ടത്. തുടർന്ന് യേശു ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. കുടുംബജീവിതത്തിലെ ദൈവിക സമ്മാനമാണ് മക്കൾ. വിവാഹമെന്നും ജീവന് തുറവിയുള്ളതായിരിക്കണം. കുഞ്ഞുങ്ങളെ ദൈവിക സമ്മാനമായി കാണാൻ കഴിയണം. വചനം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് മാറി വരുന്ന കച്ചവട സംസ്കാരത്തിൽ കുടുംബത്തിൻ്റെയും വിവാഹ ജീവിതത്തിൻ്റെയും ശ്രേഷ്ഠത ഉൾക്കൊള്ളുവാനും ദൈവിക പദ്ധതി അനുസരിച്ച് വിവാഹ ജീവിതം ആദിമ വിശുദ്ധിയിൽ ജീവിക്കുവാനും പരിശ്രമിക്കാം. വിവാഹത്തിൻ്റെ അവിഭാജ്യതയും ശ്രേഷ്ഠതയും കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിക്കാം. വിവാഹ ജീവിതത്തിൽ ജീവനോടുള്ള തുറവിയുള്ളവരായി മാറി മക്കൾ ദൈവിക സമ്മാനമായി കണ്ടുകൊണ്ട് അവരെ ദൈവ മക്കളായി വളർത്താം, അവരെ അനുഗ്രഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.